സുതീഷ് പറയുന്ന വചനം നമ്മുടെ ജീവിതത്തില് രക്ഷ കണ്ടെത്തുക നമ്മുടെ ജീവിതത്തില് ജീവിത സാഹചര്യങ്ങളെ മനസ്സിലാക്കുക ദൈവത്തിന്റെ വാഗ്ദാനം സ്വീകരിക്കുക സംരക്ഷണം ഏതു വഴിയൊക്കെയാണ് നമ്മളെ സഹായിക്കുന്നതെന്നും ദൈവത്തിന്റെ എത്രമാത്രം കൃപയും വിശ്വസ്തതയും സ്നേഹവും കരുണയാണത് അതിൽ പ്രവർത്തിക്കുന്ന ഒക്കെ വ്യക്തമായി അറിയുന്ന ഒരു വ്യക്തിത്വം ദൈവത്തിന്റെ മുമ്പിൽ സ്തുതീർത്തനങ്ങളായി സങ്കീർത്തനങ്ങളായി പറയുകയാണ് നമുക്കും ആ ഒരു ജീവിത എല്ലാ മനുഷ്യരും ദൈവത്തെ ആരാധിക്കണം അല്ലെ എല്ലാ മനുഷ്യരും ദൈവത്തെ ആരാധിക്കണം ഇപ്പൊ ജീവിച്ചിരിക്കുമ്പോൾ ജീവിച്ചിരിക്കുമ്പോ ആരാധിക്കാൻ പറ്റില്ല പിന്നെ എപ്പോഴും ആരാധിക്കാൻ പറ്റണത് ഏഹ് മരിക്കുമ്പോ ആരാധിക്കാൻ പറ്റുമോ ദൈവത്തെ ഇല്ല അല്ല ജീവിച്ചിരിക്കുമ്പോ മാത്രമേ ഇത് സാധിക്കുള്ളൂ ജീവിച്ചിരിക്കുമ്പോൾ മാത്രമേ എല്ലാം സാധിക്കുള്ളൂ മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സ്വാതന്ത്ര്യം അവിടെ കട്ടാവും ഏർ മനുഷ്യൻ ഇന്ന് ഏറ്റവും കൂടുതൽ മിസ് യൂസ് ചെയ്യണെന്താണ് ആ നമ്മൾക്ക് വ്യക്തിപരമായി ദൈവം തന്നിരിക്കുന്ന സ്വാതന്ത്ര്യമാണ് ദൈവം തന്ന സ്വാതന്ത്ര്യമാണെന്ന് ഏർ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അവനവന്റെ സ്വാതന്ത്ര്യമാണ് അല്ലെ നമുക്ക് നമ്മൾ പണ്ട് കേരളം സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല ഇന്ത്യ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല പക്ഷെ സ്വാതന്ത്ര്യം കിട്ടിയപ്പോ എന്താ അവസ്ഥ ആ സ്വാതന്ത്ര്യം നശിപ്പിച്ചുകൊണ്ടിരുന്നുകൊണ്ട് നമ്മുടെ ഇരിക്കുന്ന കൊമ്പിനെ വെട്ടി മുറിക്കുന്നൊരവസ്ഥയാണ് അല്ല നമ്മളിപ്പോ വ്യക്തിപരമായി നമ്മളിപ്പോ ഒരു കുടുംബ കുടുംബജീവിതത്തിലാണെങ്കിൽ നമുക്ക് സ്വാതന്ത്ര്യത്തോടു കൂടെ ജീവിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് നമ്മൾ നശിക്കാൻ വേണ്ടിയാണോ അതേപോലെ നമുക്ക് അല്ലെങ്കിൽ കുടുംബം നമുക്ക് സ്വാതന്ത്ര്യം തരണത് ഏ നമ്മൾക്ക് കൂടെ ചിന്തിക്കാനുണ്ട് പ്രവർത്തിക്കാനുണ്ട് നമ്മുടെ പ്രവർത്തന മണ്ഡലങ്ങൾ നന്മയോടുകൂടി നിലനിർത്തുവാനുള്ള ബുദ്ധിയും ബോധവും തന്നിട്ടുണ്ട് അപ്പൊ നശിക്കാൻ വേണ്ടി ഒരിക്കലും ദൈവം സ്വാതന്ത്ര്യം തന്നിട്ടില്ല കുടുംബം തന്നിട്ടില്ല നശിക്കാൻ വേണ്ടി കുടുംബത്തിലുള്ള ഫാമിലികൾ ആരും തന്നെ ഒരു ഫാമിലി നശിഞ്ഞു പോകാൻ വേണ്ടി ആരെയും അനുവദിക്കുന്നില്ല പക്ഷെ എന്താണ് അറിയാതെയൊക്കെ സംഭവിക്കുന്നുണ്ട് അല്ലെ കുടുംബ കുടുംബത്തിലായാലും സമൂഹത്തിലായാലും വ്യക്തിപരമായാലും ഒക്കെ അറിയാതെയൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന സ്വാതന്ത്ര്യം അതായത് നമുക്ക് ഇപ്പൊ ആരും നമ്മളോട് ചോദിക്കാനും പറയാനില്ല എന്നുള്ള ഒരു ചിന്ത തന്നെ നമ്മുടെ സ്വാതന്ത്ര്യത്തെ നാശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെ നമ്മളുടെ ഏഹ് വ്യക്തി സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ അത്രമാത്രം അമൂല്യമാണ് പക്ഷെ ഇതെല്ലാം ഒരു സമയമുണ്ട് നമുക്ക് അനങ്ങാൻ പറ്റാ സ്റ്റക്കാകുന്ന ഒരു അവസരമുണ്ട് ആ സമയത്ത് ഈ സ്റ്റക്കാകുമ്പോ നമുക്ക് എന്ത് ചെയ്യും ആരും വന്നെങ്കിലും പുലുക്കണം അല്ലെ ആരെങ്കിലും നമ്മളെ വന്ന് സഹായിക്കണം ആരെങ്കിലും നമ്മളുടെ നിസ്സഹായതയില് ഒരു സഹായമായി വരണം അന്നേരം ആര് വരും ജീവിച്ചിരിക്കുന്നവര് വരുവോ ഏ ജീവിച്ചിരിക്കുന്ന ഒരാളും വരില്ല മരിച്ചുപോയവരും വരില്ല നമ്മൾ സൃഷ്ടിച്ച ദൈവം മാത്രമേ വരാനുള്ളൂ അല്ലെ അപ്പൊ ഈ സ്വാതന്ത്ര്യം നമ്മൾ ഉപയോഗിക്കുന്നതില് നമ്മൾക്ക് വ്യക്തത വേണം ഇന്ന് ആ ഇത് ലോകത്തിന്റെ മുമ്പിൽ ഒരു വിഡിത്തമായ സവിശേഷമായിരിക്കാം മനുഷ്യന്റെ സ്വാതന്ത്ര്യം നശിപ്പിക്കുന്ന കാര്യങ്ങളെ കുറിച്ചുള്ള കാര്യങ്ങൾ ബോധമില്ലാതെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമുക്ക് ആരെങ്കിലും ഒരു ബോധ്യം തരുമ്പോഴാണ് നമുക്ക് അത് എന്താണ് ഞാൻ ചിന്തിക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മളുടെ സ്വാതന്ത്ര്യത്തിനെ കുറിച്ച് നമുക്ക് സ്വാ കിട്ടാത്ത സ്വാതന്ത്ര്യത്തെ കുറിച്ച് നമ്മൾ സമരം ചെയ്യാറുണ്ട് കിട്ടിയിട്ടുള്ള സ്വാതന്ത്ര്യത്തെ കുറിച്ച് ഉള്ള കാര്യങ്ങൾ ബോധത്തോടു കൂടെ തെറ്റുകൾ തിരുത്തപ്പെടാനായിട്ട് ആരും ശ്രദ്ധിക്കുന്നില്ല അതുകൊണ്ട് എന്താണ് ഈ സ്വാതന്ത്ര്യം നമുക്ക് വിനയായി മാറുന്നുണ്ട് അല്ലേ ഏ നമുക്ക് വ്യക്തിപരമായ സ്വാതന്ത്ര്യം വിനയായി മാറുന്നുണ്ട് ഉണ്ടോ ആ നമുക്ക് ദൈവം അതായത് നമുക്ക് എല്ലാവർക്കും ദൈവത്തോട് സ്നേഹമാണ് ദൈവ ദൈവം പറയുന്നത് കേൾക്കാൻ ആഗ്രഹമാണ് ദൈവത്തെ കാണാൻ ആഗ്രഹമില്ല എല്ലാവർക്കും ജീവിച്ചിരിക്കുമ്പോ ദൈവത്തെ കാണുക എന്നുള്ള വലിയൊരു അനുഗ്രഹം അല്ലേ ഇല്ലേ മക്കളാണെങ്കിൽ അവകാശിയാണ് ദൈവത്തെ കാണുക എന്നുള്ള ഒരു അവകാശമാണ് ദൈവാനുഗ്രഹം പ്രാപിക്കുക എന്ന് പറയുന്ന ഒരു അവകാശമാണ് ദൈവത്തിന്റെ ശബ്ദം കേൾക്കുക എന്നുള്ള ഒരു അവകാശമാണ് മക്കളായി ജീവിച്ചാല് അപ്പോ ഇത് അവകാശമാണെന്ന് പറയുന്നതിൽ അർത്ഥം ഇല്ല അതില് ആ ഒരു ജീവിത ശൈലിയിലേക്ക് വരുന്നതിലാണ് കൂടുതൽ അധ്വാനത്തിന്റെ ഫലം നമ്മൾ അനുഭവിക്കേണ്ടിടയാണത് അപ്പൊ എല്ലാം നമുക്ക് അനുഭവിക്കാൻ ദൈവം തരുന്നുണ്ട് പക്ഷെ ദൈവത്തെ മാത്രം ദൈവം പറയുന്ന കണ്ടീഷൻസ് നമ്മള് ഫോളോ ചെയ്യാൻ തയ്യാറല്ലാത്തത് കൊണ്ട് നമ്മളെ നമ്മൾക്ക് നഷ്ടപ്പെട്ടു പോകുന്നത് എന്താണ് ഏർ നമ്മളുടെ യഥാർത്ഥ സ്വാതന്ത്ര്യമാണ് അല്ലെ ഏ നമ്മളെ യഥാർത്ഥ സ്വാതന്ത്ര്യം അതെ നമുക്ക് ഫ്രീഡമായിട്ട് ഈശോയുടെ മുമ്പിൽ നിൽക്കുവാനും സ്വതന്ത്രത്തോടും ഉറച്ച ബോധ്യത്തോടും കൂടെ നിൽക്കുവാനുള്ള അനുഗ്രഹം നമ്മൾ ഉപയോഗിച്ച് 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 അവസാനം നമ്മൾ ഈ ലോകം വിട്ടു പോകുമ്പോ നമ്മുടെ കയ്യിലൊന്നുമില്ല നമ്മൾ പാപ്പരായി അപ്പൊ നമുക്ക് കൈയിലൊന്നും ഇല്ലാണ്ടാവുമ്പോ നമുക്ക് ഭയം ഉണ്ടാവും അല്ലേ ഇപ്പൊ നമ്മള് ഏ ഇപ്പൊ നമ്മള് വലിയൊരു രോഗം പിടിപെട്ടു പക്ഷെ നമുക്ക് ഉണ്ടായ സമ്പത്തൊക്കടിച്ച് പൊളിച്ചങ്ങട്ട് ജീവിച്ചു അവസാനം കയ്യിലൊന്നും ഇല്ലാത്തൊരു സമയത്താണ് മാരകമായ രോഗമോ കടബാധ്യതയോ ആക്സിഡന്റോ അങ്ങനെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്തുണ്ടാവും ഭയങ്കരമായ ഹൃദയവേദനയും അസ്വസ്ഥതയും ഉത്കണ്ഠയും പിന്നെ അത് അത് തന്നെ വേറൊരു രോഗമായി മാറും അല്ലെ പക്ഷെ നമ്മൾക്ക് കിട്ടിയ സമ്പത്ത് നല്ല വ്യക്തമായ ബോധ്യത്തോടു കൂടെ സൂക്ഷിച്ച് ഉപയോഗിച്ചിരുന്നെങ്കിലോ നമ്മൾക്ക് ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടായിരുന്നെങ്കിലോ നമ്മൾ അതിനെ സൂക്ഷ്മതയോടുകൂടെ ശ്രദ്ധയോടു കൂടെ നമ്മൾ ഉപയോഗിച്ചിരുന്നെങ്കിലോ നമുക്ക് ആ കിട്ടിയ ആ സമ്പത്ത് വലിയ ഒരു അനുഗ്രഹവും നമുക്ക് ഒരു അത്യാവശ്യ സമയത്ത് നമുക്ക് അത് ഉപകാരപ്പെടുന്ന രീതിയിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റാ പറ്റുമായിരുന്നു അല്ലെ അതുപോലെയാണ് ദൈവിക സ്വാതന്ത്ര്യവും നമുക്ക് നഷ്ടപ്പെട്ടു ദൈവം നമുക്ക് തരുന്ന സ്വാതന്ത്ര്യം നമ്മൾ മിസ് യൂസ് ചെയ്യുമ്പോ നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്ന മറ്റൊരു മേഖലയാണ് എന്ത് ദൈവത്തിന്റെ സംരക്ഷണവും അല്ലെ ഏർ ിക്കാ മതി നമുക്ക് ദൈവത്തിന്റെ സംരക്ഷണം നഷ്ടപ്പെട്ടു പോകുന്നത് നമ്മുടെ സ്വാതന്ത്ര്യം നമ്മൾ സ്വാർത്ഥതയിലും നമ്മുടെ ഇഷ്ടാനുസരിച്ച് അനുസരിച്ച് ഉപയോഗിക്കുന്നുണ്ട് അപ്പൊ നമ്മള് നമ്മുടെ ഇഷ്ടാനുസരിച്ച് അനുസരിച്ച് ഉപയോഗിക്കാം പക്ഷേ അത് ദൈവീകമായ തീരുമാനത്തിലാണോ ദൈവം ആഗ്രഹിക്കുന്ന വഴിയാണോ ഇന്നൊന്നും ഇത് ആരും ദൈവത്തിന്റെ ഇഷ്ടം ആ നടക്കട്ടെ എന്നൊക്കെ പറയുന്നിട്ട് സ്വന്തം ഇഷ്ടത്തിന് കൂട്ടു സ്വന്തം ഇഷ്ടപ്രകാരം പോവും അവസാനം അവിടെ ഇല്ല ഇവിടെ ഇല്ലാത്തൊരവസ്ഥയിൽ സഹായ അവസ്ഥയില് നിൽക്കേണ്ടി വരുന്നത്രയോ ജീവിതങ്ങൾ എന്നിട്ട് പറയും ഞാൻ ഈശോയോട് ചോദിച്ചിട്ടാണ് അതൊക്കെ ചെയ്തത് പക്ഷെ ഇങ്ങനെ വരുന്നൊട്ടും പ്രതീക്ഷിച്ചില്ല എന്നൊക്കെ പ്രകാശം കാരണം ഒരിക്കലും ഈശോയോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നാശമോ നാശത്തിന്റെ വഴിയിൽ കൂടി പോകാനോ ഒരിക്കലും ഇത് എവിടെയാക്കില്ല അപ്പൊ നമ്മള് നമ്മളങ്ങനെ പാകൊണ്ട് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ പക്ഷെ ഹൃദയം നമ്മുടെ ഇഷ്ടത്തിനും നമ്മുടെ ആഗ്രഹത്തിനും തന്നെയാണ് നിന്നത് അതുകൊണ്ട് ഈശോയ്ക്ക് കൊടു പലർക്കും ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാല് ഈശോയ്ക്ക് കൊടുത്തു എന്റെ ആ ഒരു പ്രശ്നം കൊടുത്തു ഈശോ ഇടപെടും ഈശോ അത് നടത്ത നടത്തി തരും എന്നൊക്കെ വലിയ പ്രതീക്ഷയാണ് പക്ഷെ നടക്കാതെ വരുമ്പോ നമുക്ക് ഉത്കണ്ഠ പിന്നെ അവസാനം ഈശോയ്ക്ക് കൊടുത്തിട്ടില്ല എന്നുള്ളത് തെളിവെന്താണ് തെളിവെന്താണ് നമ്മുടെ ഉത്കണ്ഠ തന്നെയാണ് അല്ലേ നമ്മുടെ ഉത്കണ്ഠയും നമ്മുടെ ഭയപ്പാടും നമ്മുടെ അസ്വസ്ഥതയും നമ്മുടെ ആ കടന്നു പോകുന്ന ഓരോ സമയങ്ങളും വലിയ അസ്വസ്ഥത വരുന്നതിന്റെ കാര്യം നമ്മള് വെറുതെ വാണ്ട് പറഞ്ഞിട്ടുള്ളൂ ആത്മാർത്ഥമായി നമ്മള് അത് ചെയ്തിട്ടില്ല അപ്പൊ നമുക്ക് സംരക്ഷണം കിട്ടും എന്ന് ഉറപ്പൊന്നുമില്ല പിന്നെ ദൈവത്തിന്റെ ഘരണയാല് തട്ടിയും മുട്ടിയേക്ക് അങ്ങോട്ട് പോകാന്ന് ഉള്ളൂ ഒരു സ്വസ്ഥതയും സമാധാനത്തോ കൂടി പോകാൻ പ്രയാസം അപ്പൊ ദൈവകരങ്ങളില് നമ്മളെ സ്വാതന്ത്ര്യം കാണണമെങ്കിൽ നമുക്ക് എന്തിനും വേണം നമ്മുടെ സ്വാതന്ത്ര്യം ദൈവത്തിന് കൈമാറ്റം ചെയ്യണം അല്ലെ നമ്മുടെ സ്വാതന്ത്ര്യം ദൈവത്തിന് കൊടുക്കണം അല്ല ദൈവത്തിന്റെ സ്വാതന്ത്ര്യം നമ്മളില് പ്രവർത്തിക്കാനായിട്ട് നമ്മൾ ആഗ്രഹിക്കണം പ്രാർത്ഥിക്കണം അപ്പൊ ആഗ്രഹിക്കുമ്പോ തന്നെ അതൊരു പ്രാർത്ഥനയാണ് പ്രാർത്ഥന പിന്നെ അത് പ്രവൃത്തിയാക്കി മാറ്റുന്നത് ആരുടെ ഡ്യൂട്ടിയാണ് ദൈവത്തിന്റെ ആ ദൈവത്തിന്റെ ജോലിയാണ് അത് നമ്മളൊന്നും ചെയ്യണ്ട അപ്പൊ അത് നല്ല നമ്മൾക്ക് സ്വീകര്യവും സമാധാനപരവും ആശ്വാസപ്രദവുമായ രീതിയിൽ പ്രതിസന്ധികളുടെ നടുവിൽ നമ്മൾ കൂളായിട്ട് മുന്നോട്ട് പോകുന്നതായിട്ട് കാണാനായിട്ട് ഒത്തിരി അവസരങ്ങൾ ദൈവം തന്നെ ഇടയാക്കും അപ്പൊ ദൈവത്തിന്റെ സംരക്ഷണം ഏർ മറ്റു ഒരു വഴിയാണ് നമ്മുടെ സ്വാതന്ത്ര്യം മിസ്യൂസ് ചെയ്യുന്നത് വഴി നമുക്ക് സംരക്ഷണം നഷ്ടപ്പെട്ടു പോകുന്നുണ്ട് മറിയത്തിന്റെ സ്ത്രോത്ര ഗീതം വായിക്കാം എരിപ്പിലിപ്പ് വായിക്കാം എഴുതിയ സുവിശേഷം ഒന്നാം അധ്യായം നാൽപ്പത്തി ആറ് മുതൽ അൻപത്തി അഞ്ച് വരെയുള്ള തിരുവചനങ്ങൾ മറിയത്തിന്റെ സ്തോത്രഗീതം മറിയം പറഞ്ഞു എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു അവിടുന്ന് തന്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു അവിടുത്തെ നാമം പരിശുദ്ധമാണ് അവിടുത്തെ ഭക്തരുടെ മേൽ തലമുറകൾ തോറും അവിടുന്ന് വർഷിക്കും അവിടുന്ന് തന്റെ ഭുജം കൊണ്ട് ശക്തി പ്രകടിപ്പിച്ചു ഹൃദയ വിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിച്ചു ശക്തന്മാരെ സിംഹാസനത്തിൽ നിന്ന് മറിച്ചിട്ടു എളിയവരെ ഉയർത്തി വിശക്കുന്നവരെ വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് സംതൃപ്തരാക്കി സമ്പന്നരെ വെറും കൈയോടെ പറഞ്ഞയച്ചു തന്റെ കാരുണ്യം അനുസ്മരിച്ചു കൊണ്ട് അവിടുന്ന് തന്റെ ദാസനായ ഇസ്രായേലിനെ സഹായിച്ചു

ദൈവം മനുഷ്യരെ സൃഷ്ടിച്ചുകൊണ്ട് വലിയ വേദനയോടുകൂടെ പരിതപിക്കുന്ന ഒരു ദൈവത്തേക്കാണ് എന്നാല് ദൈവത്തിന് പറയാൻ ഇനി മുതല് എന്നാല് ഭൂമിയിൽ ഇനി മനുഷ്യകുലം വേണ്ട കാരണം എന്നെ അവര് ധിക്കരിക്കുന്നു വേദനിപ്പിക്കുന്നു അവർക്ക് കിട്ടിയ അനുഗ്രഹങ്ങളൊന്നും അവര് വേണ്ട വിധത്തിൽ ഉപയോഗിക്കുന്നില്ല എന്നൊക്കെ വിചാരിച്ച് ഏ വേണമെങ്കിൽ ഏർ പിതാവായ ദൈവത്തിന് ആ സൃഷ്ടികർമ്മം എൻ്റെ പരിപാടിയോടെ നിർത്തിവെക്കാമായിരുന്നു അല്ലെ പക്ഷെ അത് നിർത്തിവെച്ചോ ദൈവം ാരും നമ്മളൊന്നും ജനിക്കില്ലായിരുന്നു അല്ലെ നമ്മളൊന്നും ജനിക്കാനുള്ള അവസരമേ ഉണ്ടായിരുന്നു കാരണം ഉൽപ്പത്തി എന്ന് പറഞ്ഞാൽ എന്താണ് ഈശോ ജനിക്കുന്നതിന് പത്ത് മൂവായിരം വർഷങ്ങൾക്ക് മുമ്പേ എഴുതി വെച്ചിരിക്കുന്ന വചന ഭാഗങ്ങളാണ് അത് കഴിഞ്ഞിട്ട് എത്രയോ വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് ഈശോ ഭൂമിയിൽ വരണത് അപ്പോ അത് കഴിഞ്ഞിട്ട് എത്രയോ വർഷങ്ങൾ രണ്ടായിരം ഇപ്പോ രണ്ടായിരത്തി ഇരുപത്തിനാലില് അപ്പൊ ഇപ്പോഴും ഇപ്പോഴും നമുക്ക് വചനങ്ങളൊന്നും വ്യക്തമായി നമ്മള് തലയിലും തലച്ചോറിലൊന്നും പ്രവർത്തിച്ച് തുടങ്ങുന്നുണ്ടോ എല്ലാ വചനങ്ങളും ഏകദേശം നമുക്ക് ബൈബിളിൽ നിന്നുള്ള വചനമാണെന്ന് മാത്രം അറിഞ്ഞുകൂട് ഈ വചനം നമ്മളോട് എന്താ സംസാരിക്കണേന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയില്ല അപ്പൊ ഓരോ വചനവും ആരോടാണ് സംസാരിക്കണത് നമ്മളോട് ഓരോരുത്തരോടാണ് അല്ലേ വചനം സംസാരിക്കുന്നത് നമ്മളുടെ ആത്മാവനോടാണ് ഈ ആരും വായിക്കുന്നു അവനോടാണ് വചനം സംസാരിക്കുന്നത് ഞാൻ ചിലപ്പോഴേക്ക് രാവിലെ ഇവിടെ നിന്ന് വീട്ടിൽ നിന്ന് ഇവരെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴേക്കും ചിലപ്പോ ഭജനങ്ങൾ എളുപ്പ എടുക്കുമ്പോഴേക്കും ചിലപ്പോ അവർക്ക് ഉചിതമല്ലാത്ത വചനമാണ് കിട്ടുന്നതെങ്കിൽ ഇത് അമ്മക്കുള്ള ഭജനമാണ് അല്ലെങ്കിൽ ഹസ്ബൻഡ് പറയണ ഇത് നിനക്കുള്ള വചനാണെന്ന് പറയും അപ്പൊ ഞാൻ അടുത്തതല്ല അവരെടുത്ത വചനമാണ് അപ്പൊ ഞാൻ ഞാൻ എടുക്കുന്ന വചനം മാത്രമേ എന്നോട് നിങ്ങൾ എടുക്കുന്ന വചനം നിങ്ങളോട് സംസാരിക്കുന്നത് അപ്പൊ നിങ്ങളോട് സംസാരിക്കുന്ന വചനം നിങ്ങൾ അത് സ്വീകരിക്കണം അതാണ് ശരിക്കുമുള്ള കാര്യം അപ്പൊ അല്ലാതെ നിങ്ങൾക്ക് ഇഷ്ടമില്ല നിങ്ങൾക്ക് നിങ്ങൾക്ക് താല്പര്യം അല്ലെങ്കിൽ നിങ്ങളെ കുറ്റപ്പെടുത്തുന്നതോ നിങ്ങൾക്ക് എതിരെ സംസാരിക്കുന്ന വചനം അതെന്റെ വചനാണ് എങ്ങനെ ഓരോരുത്തരും ഞാൻ എടുക്കുന്ന വചനം എന്റെ വചനം അതായത് ഇന്നത്തെ ദിവസം എന്നോട് സംസാരിക്കുന്ന വചനമായിരിക്കാം ഞാൻ എടുക്കുന്ന വചനം അപ്പൊ അത് എന്താണ് നമ്മൾ എടുക്കുന്നത് എന്തിനാ ദൈവത്തിന്റെ ശബ്ദം കേക്കാനാ അല്ലെ ആണോ ഏ നമ്മള് വചനം എടുക്കുന്ന എന്തിനാ ദൈവത്തിന്റെ എന്താണ് എന്നോട് സംസാരിക്കുന്നത് എന്ന് അറിയാൻ വേണ്ടിയാ അപ്പൊ അത് എനിക്ക് ഏ എന്റെ മനസ്സിന് ഇഷ്ടമില്ലാത്ത വചനം ചിലപ്പോ എല്ലാം നമ്മളെ താൽവലിക്കുന്നതോ നമ്മളെ വളരെ കെയർഫുൾ ചെയ്യുന്നതോ ഒന്നും ആയിരിക്കണമെന്നില്ല നമ്മളെ ശിക്ഷണം തരുന്നതായിരിക്കാം നമ്മളെ ഏർ പ്രബോധിപ്പിക്കുന്നതായിരിക്കാം നമ്മളുടെ മുമ്പിൽ കുറ്റങ്ങൾ ഏറ്റു പറയാനുള്ള ഒരു അനുഭവിക്കുന്ന വചനങ്ങളായിരിക്കാം അതെല്ലാം ദൈവത്തിന്റെ വചനത്തിന് എല്ലാ സ്വഭാവവും ഉണ്ട് എല്ലാ സ്വഭാവവും ഉണ്ട് ഒരു മനുഷ്യൻ ഒരു കുഞ്ഞ് ജനിച്ചാല് മരിക്കുന്നത് വരെ നമ്മളോട് സംസാരിക്കാൻ തക്ക വിധത്തില് ദൈവവചനം നമുക്ക് വേണ്ടി ക്രമീകരിക്കപ്പെട്ടിട്ടുണ്ട് അപ്പോ അങ്ങനെയാണെങ്കിൽ നമ്മൾ ദൈവത്തിന്റെ വാഗ്ദാനം സ്വീകരിക്കണം വാഗ്ദാനം സ്വീകരിക്കണമെങ്കിൽ എന്ത് എന്തുണ്ടാവണം ഒരു വാഗ്ദാനം സ്വീകരിക്കണമെങ്കിൽ അറ്റ്ലീസ്റ്റ് എന്ത് വേണം വിശ്വാസം വേണം ആ വിശ്വാസം വേണം പിന്നെ എന്ത് വേണം വിശ്വാസത്തിന് മുകളിൽ ഒരു സംഭവം ഉണ്ട് സംഭവമുണ്ട് ശിദ്ധാൻഡനിർവ്വേണം പിന്നെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് ദൈവത്തിന്റെ വാഗ്ദാനം ഐക്യം ഐക്യം വേണം വേണം പിന്നെ വേറെ വേറെ ആരെങ്കിലും പറവത്തിന്റെ വാഗ്ദാനം നമ്മളില് നിവൃത്തിയാവണമെങ്കിൽ എന്തു വേണം ഏ ആഗ്രഹം ആഗ്രഹം വേണം ഓക്കെ ഇതെല്ലാം വേണം പക്ഷെ ആദ്യം നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് ദൈവത്തിന്റെ വാഗ്ദാനം നമ്മളിൽ നിറവേറണമെങ്കിൽ ദൈവത്തെ അനുസരിക്കാൻ പഠിക്കണം ഏ വിശ്വാസം വേണമെങ്കിൽ അനുസരിക്കണം ദൈവത്തെ അനുസരിക്കാതെ നമുക്ക് വിശ്വാസം നമ്മളിൽ നിലനിർത്താൻ ഇപ്പൊ നമുക്കൊരു വിശ്വാസം ഉണ്ട് പക്ഷെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ ജീവിക്കുകയാണ് പക്ഷെ അത് നമ്മളുടെ വിശ്വാസം നമുക്ക് നിലനിൽപ്പിന് സാധ്യമാകാനായിട്ടുള്ള അവസരങ്ങളെല്ലാം നഷ്ടപ്പെടും കാരണം എന്താണ് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അനുസരിക്കുന്നില്ല അപ്പൊ എങ്ങനെ നമുക്ക് ആ വാഗ്ദാനം കിട്ടും ഏ കിട്ടൂല്ല ഇല്ല നമുക്ക് ആഗ്രഹമുണ്ട് ദൈവത്തിന്റെ വാഗ്ദാനം എന്റെ ജീവിതത്തിൽ നിറവേറണം പക്ഷെ നമ്മൾ ആഗ്രഹിച്ചാൽ മാത്രം മതിയോ നമ്മൾ അതിനെ അനുസരിക്കണം അല്ലേ എല്ലാത്തിനും അതിന്റെ മുകളിൽ ഒരു ദൈവീക ഇടപെടൽ നമുക്ക് നല്ല ഈസി ആയിട്ട് പ്രവർത്തിക്കണമെങ്കിൽ കണ്ണും പൂട്ടി അത് അനുസരിക്കണം അല്ലെ ആ പശുധാമ്മ എന്താണ് എല്ലാം പറഞ്ഞു കഴിഞ്ഞ ശേഷം ഇതെങ്ങനെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അത് പിന്നെ എന്ത് സംഭവിക്കും എന്നുള്ളത് എങ്ങനെ സംഭവിക്കും എന്നുള്ളൊക്കെ കാര്യം പറയുമ്പോൾ അത് ഹൃദയത്തിൽ മനസ്സിലാക്കിയിട്ടുണ്ട് ആ ഇതാ കർത്താവിന്റെ ദാസി എന്ന് പറയുന്നത് എന്താണ് അത് അനുസരണത്തിന്റെ ഒരു പ്രചുത്തരമാണ് അല്ലെ എല്ലാം എന്റെ ജീവിതത്തിൽ നിറവേറട്ടെ എന്ന് പറഞ്ഞ് ആമയൻ പറഞ്ഞു സ്വീകരിക്കുമ്പോ അതനുസരണമാണ് അനുസരണത്തിന് ആ ദൈവ വചനത്തിന് ഞാൻ കീഴ്പ്പെട്ടിരിക്കുന്നു ഇതാ കർത്താവിന്റെ ദാസി എന്ന് പറയുന്നത് എന്താണ് ഞാൻ ആ വചന ആ വാക്കുകളിൽ പൂർണമായും ഞാൻ അടിയറവിക്കുന്നു അനുസരിക്കുന്നു എന്നുള്ളതാണ് അല്ലെ ഇതിൽ കൂടുതൽ എന്താ പറഞ്ഞുതരേണ്ടത് ഒരു വാഗ്ദാനം നമ്മൾ സ്വീകരിക്കണമെങ്കിൽ ഏറ്റവും ആദ്യം നമ്മളിൽ പ്രവർത്തിക്കേണ്ട ഒരു പുണ്യം എന്താണ് അനുസരണമാണ് അല്ലേ അപ്പോ ഇത് ഇത് അനുസരിച്ച് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ നമ്മളല്ല അനുഗ്രഹിക്കാനായിട്ട് റെഡി ആരാണ് ാണ് പ്രവർത്തിക്കുന്നത് നമ്മളൊന്നും ചെയ്യണ്ട നമ്മൾ ഇങ്ങനെ പറയുന്ന കാര്യങ്ങൾ അനുസരിച്ചനുസരിച്ച് അങ്ങോട്ട് പോയാ മതി അപ്പോ ഓട്ടമായിപ്പോ വേറൊരാളുടെ ഒരു വക്കാലത്തോ അല്ലെങ്കിൽ അവതാരമോ ഒന്നും വേണ്ട നമുക്ക് ദൈവാനുഗ്രഹം പ്രാപിക്കാനായിട്ട് എന്ത് വേണം നമ്മൾക്ക് ദൈവത്തെ അനുസരിച്ചാൽ മാത്രം മതി വേറൊന്നും ചെയ്യണ്ട അല്ലെ വളരെ ആണ് പക്ഷെ അത് പ്രയാസമുള്ള ഒരു കാര്യവുമാണ് എന്നാലും മാനുഷികതയുടെ തലം വെച്ച് നോക്കി നോക്കിക്കഴിഞ്ഞാല് നമുക്ക് ദൈവത്തെ അനുസരിക്കാൻ ഭയങ്കര പ്രയാസമാണ് എന്താ കാര്യം പ്രയാസപ്പെടുന്നതിന്റെ കാര്യം എന്താണ് എന്താ ലോകാരൂപാണ് ആ അനുസരിക്കണമെങ്കിൽ ലോകാരൂപി അവിടെ നിൽക്കട്ടെ നമ്മളുടെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഉപേക്ഷിക്കേണ്ടതായിട്ട് വരും അല്ലേ ഏർ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ നമുക്ക് ഉപേക്ഷിക്കേണ്ടതായി വരും ചില കാര്യങ്ങൾ മാറ്റി വെക്കേണ്ടതായി വരും ചില കാര്യങ്ങൾ നമ്മൾ കുറക്കേണ്ടി വരും ചില കാലങ്ങൾ ചില കാര്യങ്ങളിൽ നമ്മൾ വിട്ടു നിൽക്കേണ്ടി വരും അപ്പൊ ഇത് നമുക്ക് പെട്ടെന്നൊന്നും അങ്ങോട്ട് ആക്സെപ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല അത് സാവധാന സാവധാനമേ സാധിക്കുള്ളൂ ഇപ്പൊ നമുക്കിപ്പോ ഏഹ് എന്താണ് ഒരു കാര്യം നമുക്ക് ഇഷ്ടമുള്ള ഒരു കാര്യം നടക്കണം അപ്പൊ ഞാൻ മിക്കവരോടും പറയണ കാര്യമാണ് നിങ്ങൾ ഈ ഒരു കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു കാര്യം ഉപേക്ഷയോടുകൂടെ നിങ്ങളിപ്പോ ചായ കുടിക്കുന്നുണ്ടെങ്കിൽ ആ ചായൽ മധുരം ഇടുക ഇത്തിരി കുറച്ച് കുടിക്കുക അപ്പൊ എന്താണ് ആ ഇഷ്ടം ആ നമുക്ക് ആ ചായ കുടിക്കുക ഏറ്റവും ചെറിയൊരു കാര്യമായിരിക്കും പക്ഷെ നമുക്ക് ഏറ്റവും ഒരു മോർണിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ് അത് ഭയങ്കര ഒരു എന്താണല്ലോ ഒരു എനർജറ്റിക് ആയിട്ടുള്ള ഒരു ഡ്രിങ്ക് ആയതുകൊണ്ട് നമ്മുടെ എനർജി ലെവല് കുറഞ്ഞു പോകും അല്ലെങ്കിൽ നമുക്കത് ഏഹ് എന്താ ചായ ചിലവർക്ക് ചായ മസ്റ്റ് ആണ് ചായ എന്ന് പറഞ്ഞാൽ എഴുന്നേറ്റ് വരുമ്പോ തന്നെ ചിലവർക്ക് കട്ടൻ ചായ ചിലവർക്ക് പാൽ ചായ ചിലവർക്ക് ഭയങ്കര മധുരം ഉള്ളത് ചിലവർക്ക് മധുരം കുറഞ്ഞത് അത് ഓരോരുത്തരുടെ ഓരോരുത്തർ ഇഷ്ടം അനുസരിച്ചിട്ടാണ് അല്ല പക്ഷെ നമ്മൾ ഇത് ഇങ്ങനെ ഒരു അഡിക്ഷൻ ആണെന്ന് നമ്മൾ അറിയാറില്ല നമ്മളിതില് ഏറ്റവും കുറഞ്ഞൊരു ഏഹ് അറിവാണ് നമ്മൾക്ക് നമ്മൾ അറിയാതെ തന്നെ പല കാര്യങ്ങളിലും അഡിക്ഷൻ ഉണ്ട് ചിലവർക്ക് രോഗാവസ്ഥയിലാണെങ്കിൽ ഇഷ്ടമുള്ള ഭക്ഷണം തന്നെ കഴിക്കണം അപ്പൊ ഇഷ്ടമുള്ള ഭക്ഷണങ്ങൾ കഴിക്കാനായിട്ട് ഡോക്ടർമാർ അനുവദിക്കില്ല അപ്പൊ എന്താണ് വൈസ് ചാൻഡലറിനോട് ദേഷ്യപ്പെടും അല്ലെ ഡോക്ടറിനോട് ദേഷ്യപ്പെടാൻ പറ്റില്ലല്ലോ അല്ലെ പറ്റുള്ളൂ കൂടെ നിൽക്കുന്നവരോട് ദേഷ്യപ്പെടും അസ്വസ്ഥത പ്രകടിപ്പിക്കും എന്താ കാര്യം ഇയാളുടെ ഇഷ്ടം മാറ്റി വെക്കാനായിട്ട് മനസ്സില്ല പക്ഷെ രോഗം മാറണം അല്ലെ അപ്പോ ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ഇപ്പൊ വാഗ്ദാനം എന്ന് പറഞ്ഞാൽ സ്വർഗീയമാണ് ദൈവത്തിന്റെ കാര്യമാണ് ഈ ഭൂമിയിൽ ഇത്ര ചെറിയ കാര്യങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്നില്ലെങ്കിൽ സ്വർഗീയ കാര്യങ്ങൾ എങ്ങനെ നമുക്ക് സ്വീകരിക്കാൻ പറ്റും അല്ലെ ഏറ്റവും ചെറിയ കാര്യങ്ങളിൽ പോലും നമുക്ക് ഒഴിവ് കഴിവുകൾ തിരിച്ചറിയാൻ നമ്മൾ നമ്മൾ ഒഴിവാക്കാൻ മനഃപൂർവ്വം സാധിക്കും ഞാൻ ചായ എന്ന് പറയുന്ന മലയാളികൾ പ്രത്യേകിച്ച് ബെഡ് കോഫി വളരെ മസ്റ്റ് മസ്റ്റായിട്ടുള്ള കാര്യമാണ് പക്ഷെ നമ്മള് മനസ്സ് വെച്ച നമ്മള് ഏർ ആവശ്യങ്ങളല്ലാത്തതാക്കി മാറ്റുവാൻ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ആവശ്യങ്ങൾക്ക് പോലും നമുക്ക് നോ എന്ന് പറയുന്നതിന് നമുക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല പക്ഷെ എന്ത് വേണം നമ്മൾ തീരുമാനിക്കണം അല്ലെ നമ്മൾ തന്നെ ഇവ ഇപ്പൊ ഞാൻ ചായ കുടിക്കുന്നില്ല ഞാൻ വെള്ളം കുടിക്കുള്ളൂ ആ സമയത്ത് എന്ന് വിചാരിച്ചാൽ അത് നടപ്പാക്കാൻ നമുക്ക് സാധിക്കണം അല്ലേ അതിനെന്ത് വേണം ഞാൻ എന്റെ ശരീരത്തെ അനുസരണം പഠിപ്പിക്കണം അല്ലേ നമ്മൾ നമ്മുടെ ശരീരത്തെ ആദ്യം അനുസരണം പഠിപ്പിക്കാനായിട്ട് നമുക്ക് പറ്റുന്നില്ലെങ്കിൽ പിന്നെ നമ്മള് എങ്ങനെയാണ് നമ്മൾ ദൈവത്തിന്റെ കാര്യങ്ങൾ അനുസരിക്കാൻ പറ്റുന്നത് നമ്മൾക്ക് നമ്മളുടെ ശരീരത്തെ അനുസരണം പിടിപ്പിക്കാൻ ആരുടെയും അനുവാദം വേണ്ട അതെന്റെ ഇഷ്ടമാണ് എന്റെ സ്വാതന്ത്ര്യമാണ് എൻ്റെ ആ അണ്ടറിൽ നിൽക്കുന്ന കാര്യമാണ് എന്റെ ശരീരത്തിന്റെയും ചിന്തകളെയും അനുസരിപ്പിക്കുക എന്നുള്ളത് പക്ഷെ അതുപോലെ നമുക്ക് പരാജയമായത് കൊണ്ട് നമ്മൾക്ക് എത്തിപ്പെടാൻ പറ്റുന്നില്ല അപ്പോ അപ്പോ വലിയ വലിയ കാര്യങ്ങൾ എങ്ങനെ നമുക്ക് മനസ്സിലാക്കാനും നമുക്ക് സ്വീകരിക്കാനും അനുസരിക്കാനും പറ്റും അതെ അപ്പോ ഇത് അടിസ്ഥാനപരമായി നമുക്ക് നമ്മൾ തന്നെ വലിയൊരു പരാജയമാണ് അതുകൊണ്ടാണ് പലതിനെയും നമുക്ക് അതിജീവിക്കാൻ പറ്റാത്തത് അപ്പോ ഈ മേഖലകളിൽ അതായത് ഇന്ന് നമുക്ക് ഇഷ്ടം നൽകുന്ന തിരുവചനം തന്നെ വിലകെട്ടപ്പ പറയാതെ സദ്വചനങ്ങൾ മാത്രം സംസാരിച്ചാണ് ഈ ദൈവത്തിന്റെ നാവ് പോലെയാവും അതായത് നീ ദൈവ ദൈവത്തിന്റെ നാവ് ദൈവത്തിന്റെ നാവ് എന്താണ് ദൈവത്തിന്റെ എന്താണ്? പരിശുദ്ധമാണ് അല്ലെ അതെ ദൈവത്തിന്റെ ഉം ദൈവ ദൈവം പരിശുദ്ധനാണ് ഈ ദൈവത്തിന്റെ സർവ്വതും പരിശുദ്ധമാണ് അല്ലേ അപ്പോ ആ ഒരു കാര്യത്തില് നമുക്കൊരു വ്യക്തത ഉണ്ടായിരിക്കണം അതെ വിലകെട്ടവ പറയുമ്പോ നാവ് എന്തായി മാറുന്നു എന്നുള്ളതാണ് ആ ജനമീയ പ്രവാചകനോട് പറഞ്ഞ വചനഭാഗമാണ് അല്ലെ പതിനഞ്ചാമധ്യായത്തില് പത്തൊമ്പതാമത്തെ തിരുവചനമാണ് വിലകെട്ടവ പറയാതെ സത്വചനം മാത്രം പറയാൻ അപ്പോ ജെറമിയ പ്രവാചകൻ എന്ന് പറഞ്ഞാല് പ്രവാചകനാണ് ദൈവത്തിന്റെ ശബ്ദമാണ് അല്ലേ ദൈവത്തിന്റെ ശബ്ദമായി ദൈവം ഉപയോഗിച്ച ഒരു വ്യക്തിയാണ് ദൈവത്തിന്റെ പ്രവാചകനായ ജെറമിയ പക്ഷെ ആ ഈ പതിനെട്ടാമത്തെ വാക്യത്തില് ജെറമിയ പ്രവാചകന്റെ പുസ്തകത്തില് പതിനഞ്ചാം അധ്യായത്തില് പതിനേഴാമത്തെ പതിനേഴാമത്തെ വചനം ഞാൻ വായിക്കാം ഉല്ലാസ ജീവിതം നയിക്കുന്നവരോട് ഞാൻ സഹവസിക്കുകയോ അവരോടൊക്കെ സന്തോഷിക്കുകയോ ചെയ്തില്ല അങ്ങയുടെ കരം എൻ്റെ മേലുണ്ടായിരുന്നതുകൊണ്ട് ഞാൻ ഏകാഗിയായി കഴിഞ്ഞു അമർഷം കൊണ്ട് അങ്ങ് എന്നെ നിറച്ചിരിക്കുന്നു എന്താണ് എന്റെ വേദന മാറാത്തത് എന്റെ മുറിവുണങ്ങുവാൻ കൂട്ടാക്കാതെ വിങ്ങുന്നത് എന്തുകൊണ്ട് ഇടയ്ക്കിടെ വെള്ളം വറ്റിപ്പോകുന്ന അരുവിയെ പോലെ അവിടെ നിന്നെ വഞ്ചിക്കുമോ കർത്താവ് അരുൾ ചെയ്യുന്നു നീ തിരിച്ചു വന്നാൽ എന്റെ സന്നിധിയെ നിന്നെ പുനഃസ്ഥാപിക്കാം വിലകെട്ടവ പറയാതെ സദ്വചനങ്ങൾ മാത്രം പറഞ്ഞാൽ നീ എൻറെ നാവുപോലെയാകും അവർ നിന്റെ അടുക്കലേക്ക് വരും നീ അവരുടെ അടുക്കലേക്ക് മടങ്ങി പോവുകയില്ല ഈ ജനത്തിന് മുമ്പിൽ ഒരു പിത്തലക്കോട്ടയായി നിന്നെ ഞാൻ ഉയർത്തും അവർ നിന്നോട് യുദ്ധം ചെയ്യും അവർ ജയിക്കുകയില്ല എന്നാൽ നീ നിന്നെ രക്ഷിക്കാനും മോചിപ്പിക്കുവാനുമായി ഞാൻ നിന്നോട് കൂടെയുണ്ട് കർത്താവ് വരുമ്പോ അതായത് ഈ നമ്മള് യഥാർത്ഥത്തില് ഒരു ദൈവീകമായ ഒരു ഐക്യം നമ്മൾ ആഗ്രഹിക്കുന്ന അനുസരിച്ച് ലോകം അതിൻ്റെ മുള്ളും മുൾപടർപ്പിന്റെ ഭീകരമായ വിഷമവും വേദനയും ഒക്കെ നമ്മുടെ ഹൃദയത്തിലും ജീവിതത്തിലും ഇങ്ങനെ വരിഞ്ഞു മുറുക്കും അപ്പൊ നമ്മൾ ചുറ്റും കാണുന്ന എന്താണ് ലോകത്തിന്റെ മക്കളാണ് അല്ലേ ഇപ്പൊ ഈ നമ്മൾ നമ്മളിപ്പോ ദൈവവുമായിട്ട് ഐക്യപ്പെടുമ്പോ നമ്മുടെ കുടുംബം നമ്മുടെ സമൂഹം നമ്മളുമായിട്ടുള്ള സ്വാധീനമുള്ള പല പല വ്യക്തികളെ സാഹചര്യങ്ങള് കുടുംബ ബന്ധങ്ങൾ ഒക്കെ വളരെ സൂക്ഷ്മമായി ജീവിക്കുകയാണ് അവർക്ക് ഒരു അലച്ചിലില്ല അല്ലലില്ല വിഷമമില്ല വേദനയില്ല എല്ലാം ഉണ്ട് പക്ഷെ അവരതൊന്നും പ്രകടിപ്പിക്കുന്നില്ല അവരടിച്ചുപൊളിച്ചാണ് ജീവിക്കുക പക്ഷെ ജെറമിയയ്ക്ക് അങ്ങനെയുള്ള ഒരു സാഹചര്യം ജെറമിയ്ക്ക് അങ്ങനെ പറ്റുന്നില്ല എന്താ കാര്യം എന്താ കാര്യം ഈ അടിച്ചുപൊളിച്ച ജീ ഉല്ലാസ ജീവിതങ്ങളുടെ കൂടെ സഹവസിക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ അതുമായിട്ട് ആ എന്താണ് കൂടാൻ പറ്റാത്തൊരു ഹൃദയ വേദനയുമായി ജീവിക്കുകയാണ് എന്താ കാര്യം എന്താ കാര്യം ദൈവത്തോട് ആ ദൈവത്തോട് ഐക്യപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ലോകത്തോട് നമുക്കൊരു മമതയില്ല അല്ലേ? ലോകവുമായിട്ട് നമുക്ക് യാതൊരു കണക്ഷനും ഇല്ല അതൊരു മുറിച്ച അവസ്ഥയാണ് നമ്മളുടെ ലോകവുമായുള്ള വേര് കർത്താവ് മുറിച്ചു കളഞ്ഞു പിന്നെ അത് യോജിപ്പിക്കാൻ നമ്മൾ നോക്കിയാൽ നടക്കില്ല പക്ഷെ നമ്മൾ അങ്ങനെ നോക്കിയാൽ തന്നെ നമുക്ക് ഭയങ്കര വേദനയും മാനസികമായ അസ്വസ്ഥതയും ബുദ്ധിമുട്ടൊക്കെ ഞാനിപ്പോ ഏതെങ്കിലും കല്യാണങ്ങൾക്കും എന്തെങ്കിലും ആവശ്യങ്ങൾക്കും ഞാനൊന്നും പോകാറില്ല അധികം പോയാൽ തന്നെ നമുക്ക് അവിടെ പോയി നിന്ന് കഴിഞ്ഞാൽ എന്തോ ഒരു ഹൃദയഭാരം എങ്ങനെയെങ്കിലും ഒന്ന് മതി എന്നാ എങ്ങനെയെങ്കിലും ഒന്ന് അവിടെ നിന്ന് വിട്ടു പോന്നാ മതി എങ്ങനെയെങ്കിലും ഒന്ന് പുറത്തു ചാടിയാ മതി എന്നാ കാരണം ആ സിറ്റുവേഷൻ അല്ലെങ്കിൽ ആ ഒരു അന്തരീക്ഷം നമുക്ക് ഒരിക്കലും അത് അക്സെപ്റ്റ് ചെയ്യാൻ പ്രയാസമാണ് നമുക്കത് ഉൾക്കൊള്ളാൻ പറ്റും അവിടത്തെ ഓരോ കാര്യങ്ങള് പ്രവൃത്തികള് സംസാരങ്ങള് വ ആഡംബര അവസ്ഥകളെല്ലാം നമുക്ക് ഒരു വേദനയ്ക്ക് ബുദ്ധിമുട്ടിനൊക്കെ കാരണമാവും അപ്പൊ നമ്മൾ എന്ത് ചെയ്യും നമ്മൾക്ക് എന്താന്നറിയില്ല നമ്മളെ വലിച്ചു കൊണ്ട് പുറത്ത് ചാടിക്കാൻ വേണ്ടി ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ സഹായിക്കും നമ്മൾ അതിനോടൊപ്പം പോകുന്നില്ലെങ്കിൽ നമുക്ക് അവിടെ ഭയങ്കര ഒരു ഹൃദയഭാരമായിരിക്കും ആയിരിക്കും ഇങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ അതായത് ലോക ജനതകളുടെ മുമ്പിൽ ഇങ്ങനെ ഒരു ജനമീയ പ്രവാചകന്റെ വേദനയാണ് ഏർ പറയുന്നത് ഈ പതിനേഴാമത്തെ ആ ഉല്ലാസ ജീവിതം നയിക്കുന്നവരോട് ഞാൻ സഹവസിക്കുകയോ അവരോടൊത്ത് സന്തോഷിക്കുകയോ ചെയ്തില്ല അങ്ങയുടെ കരം എൻ്റെ മേലുണ്ടായിരുന്നതുകൊണ്ട് ഞാൻ ഏകാഗിയായി കഴിഞ്ഞു അമർഷം കൊണ്ട് അങ്ങ് എന്നെ നിറച്ചിരിക്കുന്നു കാരണം ചില മോശമായ ജീവിതങ്ങൾ ജീവിത ജീവിത ജീവിതാവസ്ഥകൾ കണ്ട് നമുക്ക് ഉള്ളിലെ വേദനയും വെറുപ്പും ഉണ്ടാവും അപ്പോ എൻ്റെ വേദന എന്നാണിതൊന്ന് അവസാനിക്കുന്നത് എന്നാണത് മാറാത്തത് എൻ്റെ മുറി കൂട്ടാക്കാത്ത വിങ്ങുന്നത് എന്തുകൊണ്ട് ഇടയ്ക്കിടെ വെള്ളം പറ്റി പോകുന്ന അരുവിയെ പോലെ അവിടെ നിന്ന് തന്നെ എന്നെ കൈവിട്ടുകളും അവരൊക്കെ അടിച്ചു അടിച്ചുപൊളിച്ച് ജീവിക്കുന്നുണ്ട് പക്ഷെ എന്റെ കാര്യത്തിൽ ദൈവം ഒരു തീരുമാനത്തില് എന്നെ സഹായിക്കുമോ അല്ലെങ്കിൽ എന്റെ പലപ്പോഴും നമ്മളിങ്ങനെ ദൈവമായിട്ട് ഐക്യപ്പെട്ട് കഴിയുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു മനോവേദനയാണ് ഐക്യപ്പെട്ട് കഴിയുമ്പോൾ മാത്രമേ നമുക്ക് അങ്ങനെ ഒരു മനോവേദന ഉണ്ടാവൂ അല്ലെങ്കിൽ നമുക്ക് അവിടെ അല്ലെ ഇവിടെ അല്ലാത്തൊരു അവസ്ഥയാണ് അപ്പൊ ദൈവത്തോട് ഐക്യപ്പെട്ട് കഴിയുമ്പോൾ പലതും കാണുമ്പോൾ ഒരു വിഷമവും നിസ്സഹായ നിസ്സഹായാവസ്ഥയും നമുക്ക് അവർ ആരും തിരുത്താൻ പറ്റുന്നില്ല പക്ഷെ നമുക്കതിനോട് ഏഹ് ഐക്യപ്പെടാനും പറ്റുന്നില്ല അങ്ങനെ ഉള്ള ഒരു വേദന ജറമിയ പ്രവാചകൻ ഉണ്ടായിരുന്നു അപ്പൊ ഈശോ പറയുന്ന ഒരു കാര്യമാണ് നീ ഇതിന്നൊക്കെ തിരിച്ചു വന്നാല് എന്റെ സന്നിധിയിൽ നിന്നെ പോലെ കെട്ടവ പറയാ അതായത് ഈ ലോകത്തിന്റെ നടുക്ക് തന്നെ നിന്നുകൊണ്ട് തന്നെ നമ്മൾ ജീവിക്കണം പക്ഷെ എൻ്റെ ഹൃദയം എൻ്റെ ജീവിതം എൻ്റെ ജീവിത മേഖലകളൊന്നും അശുദ്ധമാകാതെ സംരക്ഷിക്കുന്നത് എന്തുകൊണ്ടാണ് ദൈവം നമ്മളെ നയിക്കുന്നത് കൊണ്ട് അതുകൊണ്ടാണ് ഇവിടെ അങ്ങ് അങ്ങയുടെ കരം എൻ്റെ മേൽ ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ ഏകാഗിയായി കഴിഞ്ഞു പലരുടെയും നോട്ട നോട്ടപ്പുള്ളിയായി മാറും ദൈവവുമായിട്ട് നമ്മൾ ഐക്യപ്പെട്ടു കഴിയുമ്പോൾ നമ്മള് പലരുടെയും ഇഷ്ടമില്ലാത്ത കഥാപാത്രമായി മാറും നമ്മൾ നോട്ടപ്പുള്ളിയായി മാറും ചിലപ്പോ അഹങ്കാരികളായി മാറും അപ്പൊ അങ്ങനെ പല പല വസ്തുകൾ കൂടി പോകും പക്ഷെ അത് നമുക്കൊരു ഹൃദയവേദനയായിട്ട് നിക്കാമെങ്കിലും അതെല്ലാം നമ്മളുടെ അനുഗ്രഹത്തിന് നമ്മളെ ശക്തിപ്പെടുത്താനും എളിമപ്പെടുത്താനും അവർ ഈ പറയുന്ന ആളുകൾ തന്നെ നാളെ നമ്മളുടെ മുമ്പില് ആ ദൈവത്തിന്റെ മഹത്വത്തിന്റെ പ്രവൃത്തിയാണ് നീ എന്ന് ഏർ തിരിച്ചറിയുവാനും അല്ലെങ്കിൽ ദൈവത്തിന്റെ മഹത്വം എൻ്റെ കൂടെ ഉണ്ടെന്ന് അവർക്ക് തിരിച്ചറിയുവാനും അവർക്കും ദൈവം അവസരം കരുതി വെച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ ആദ്യം എന്ത് ചെയ്യണം ഞാൻ ആദ്യം കൂടെ കോൺഫിഡൻസോടുകൂടെ ദൈവത്തിനുമുള്ളിൽ കുറച്ച ബോധത്തോടു കൂടെ ആയിരിക്കണം എന്നുള്ളൊരു ഏഹ് വ്യക്തിത്വ സ്വാതന്ത്ര്യം എന്നെ ഉള്ളത് ദൈവത്തിന്റെ കരങ്ങളില് ഞാൻ പൂർണമായും മാത്രമേ അല്ലെങ്കിൽ എന്താണ് ദൈവത്തിന്റെ നാവായി എന്നെ ഉപയോഗിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ നമ്മൾ ഇങ്ങനെ പരാതി പറഞ്ഞും വേദനിച്ചും മുറുമുറുത്തും പറയുമ്പോൾ ദൈവത്തിനെ അനുഗ്രഹിക്കാനും ദൈവത്തിന് നമ്മളുടെ ജീവിതം നടപ്പിക്കാ നടപ്പാക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്ന പ്രവർത്തികളൊന്നും നടപ്പാക്കാൻ പോണില്ല കാരണം നമ്മളുടെ ചിന്തകളും ബുദ്ധികളൊക്കെ നമ്മളുടെ ഇഷ്ടം അനുസരിച്ച് നമ്മളുടെ ന്യായീകരിച്ച രീതിയിലും ന്യായത്തിലും ഒക്കെ നമ്മളെ ചിന്തകൾ കൂടി മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുക അപ്പൊ അതിനെ ദൈവത്തിന് അതിനൊന്നും നോക്കാനും നേരം ഉണ്ടാവില്ല കാരണം ദൈവം ദൈവം ദൈവത്തിന്റെ തീരുമാനം അനുസരിച്ച് മുമ്പോട്ട് പോകുക അപ്പോഴാണ് ചിലപ്പോ പ്രാർത്ഥിക്കുന്നവരുടെ ഇടയിൽ ഒരു ഭിന്നറിയും കലഹവും അസ്വസ്ഥതയൊക്കെ വരുന്നത് എല്ലാം നന്മയ്ക്കായിട്ട് മാറ്റാൻ പരിണമിപ്പിക്കുവാനൊക്കെ ദൈവം മാത്രമേ സാധിക്കൂ എന്നുള്ള ബോധ്യത്തോട് വരുന്നെങ്കിൽ ചെറുപ്പം ഇന്ന് നമ്മളെ വേദനിപ്പിക്കുന്ന വ്യക്തികൾ നാളെ നമ്മളുടെ മുമ്പില് വളരെ കൂടെ വരാൻ ദൈവം ഈ ഇന്നത്തെ വേദന അനുവദിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അത് അക്സെപ്റ്റ് ചെയ്തേ മതിയാവും അതുകൊണ്ടാണ് ജറമയോടും അന്ന് നീ അത് വിലകെട്ടവയായി പറയാതെ അത് നിന്റെ അടുത്തേക്ക് ദൈവമഹത്വത്തിന്റെ കരമുണ്ടെന്ന് മനസ്സിലാക്കാൻ ദൈവം അനുവദിക്കുന്ന ഒരു കാലം നിനക്ക് വരും അതുകൊണ്ട് എന്താണ് നിന്നെ ഈ ജനത്തിന്റെ മുൻപിൽ ഒരു പിത്തള കോട്ടയായി ഞാൻ നിന്നെ ഉയർത്തും അവർ നിന്നോട് യുദ്ധം ചെയ്യും അവർ പക്ഷെ വിജയിക്കുകയില്ല എന്റെ എന്നാൽ നിന്നെ രക്ഷിക്കാനും മോചിപ്പിക്കുവാനുമായി ഞാൻ നിന്നോട് കൂടെയുണ്ട് ഈ കൂടെയുള്ള ദൈവത്തെ കൂടെയുള്ളവരും കൂടി അറിയാൻ വേണ്ടി ചില സഫറിങ് സാക്രിഫൈസിങ് ഒക്കെ നമ്മൾ അനുഭവിച്ചേ മതിയാകും എങ്കിൽ മാത്രമാണ് ദൈവം എൻ്റെ കൂടെ ഉണ്ടെന്നും ദൈവം മഹത്വമാണ് എന്നെ നയിച്ചതെന്നും അങ്ങനെ ദൈവത്തിന്റെ വാക്കാണ് ഞാൻ അന്ന് അവരോട് പറഞ്ഞതെന്നും ഇവർക്കും എല്ലാവർക്കും മനസ്സിലാകണം ചിലപ്പോൾ ഇന്ന് നമ്മൾ പറഞ്ഞു പോകുന്നത് നെഗ്ലക്റ്റ് ചെയ്ത് കളയുന്ന ആളുകളുടെ നടുവിലായിരിക്കും നമ്മൾ ജീവിക്കുന്നത് പക്ഷെ ഇന്ന് പറഞ്ഞ വാക്ക് അവിടെ കിടക്കും നാളെ ആ വാക്ക് ഉയർത്ത് ഒരു സമയമുണ്ട് നമുക്ക് വേണ്ടി ആ ദൈവത്തിന്റെ മഹത്വത്തിന് വേണ്ടി അതുവരെ നമ്മൾ വെയിറ്റ് ചെയ്യണം ആ ഒരു വചനമാണ് ജർമ്മിയ പ്രവാചകനോടും ജർമ്മിയ പ്രവാചകനും പച്ചയായ ഒരു മനുഷ്യനായിരുന്നു ജീവിത സാഹചര്യങ്ങൾ ആ പലതരത്തിലും വളരെ ഭീകരമായി ആക്രമിച്ചു കൊണ്ടുപോകുന്ന കൊണ്ടുപോകുന്നൊരവസ്ഥയും ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഏശോ ജറമിയ പ്രവാചകനോട് പറയുന്ന അതേ കാര്യം തന്നെയാണ് ഈ ഒരു സഫറിംഗിൽ കൂടി നമ്മളും കടന്നു പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കി നമ്മൾ അത് ജീവിക്കേണ്ടത് ആ മേഖലകളെല്ലാം പരിശുദ്ധ അമ്മയുടെ ആ വിമല ഹൃദയത്തിലേക്ക് ചേർത്ത് വെച്ച് അമ്മ അനുഭവിക്കാത്ത ഒരു സങ്കടവും വേദനയും ഇല്ല അത് തിരിച്ചറിഞ്ഞുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം ഈശോയുടെ തിരഹൃദയത്ത്